ഹലോ എവരിവൺ, ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതാണ്. ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊഫൈലിൻ്റെ റാങ്ക് കൂട്ടുക എന്നുള്ളതാണ്. അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഫൈൽ യു ആർ എൽ, അത് കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ലിങ്ക്ഡ്ഇൻ ഓപ്പൺ ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന മീ എന്ന ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വ്യൂ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന എഡിറ്റ് പബ്ലിക് പ്രൊഫൈൽ ആൻഡ് യു ആർ എൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ യു ആർ എൽ IT Media 36B59 4213 എന്നാണ്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതിനുവേണ്ടി എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. www.linkedin.com/in എന്നുള്ളത് ഡീഫോൾട്ട് ആണ്. ഈ IN എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ലോഗിൻ ചെയ്തു എന്നാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഡീഫോൾട്ട് യു ആർ എൽ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു യു ആർ എൽ ഇടുക. IT Media പ്രൊഫൈലിന് ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ പ്രൊഫൈലിൽ പോയി. ഇതാണ് ഡിഫോൾട്ട് ആയിട്ടുണ്ടായിരുന്ന യു ആർ എൽ. സേവ് കൊടുത്തതിന് ശേഷം പ്രൊഫൈലിൽ പോവുക, യു ആർ എൽ നോക്കുക. ഇപ്പൊ നമ്മൾ കൊടുത്ത യു ആർ എൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ ആണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ അതിന് തന്നെ നമ്മുടെ ഹെഡിങ് ചേഞ്ച് ചെയ്യുക. ഹെഡിങ് ഇപ്പോൾ ഇന്ത്യയിൽ കിടക്കുന്നത് സ്റ്റുഡൻറ് അറ്റ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ്. അത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഇൻട്രോ എന്ന പേജിലേക്ക് പോകും. അവിടെ നമുക്ക് ഹെഡിങ് മാറ്റി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ വർക്കിംഗ് ആണെങ്കിൽ ഡെസിഗ്നേഷൻ ആദ്യം ആഡ് ചെയ്യുക. ഡിസൈനർ എന്ന് ഞാൻ ആഡ് ചെയ്തു. ദെൻ ഏതാ കമ്പനി എന്ന് ആഡ് ചെയ്യുക. ദെൻ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സ്കില് ഏതാണെന്ന് വെച്ചാൽ ആ സ്കില് ആഡ് ചെയ്യുക. ദെൻ ആഡ് കറന്റ് പൊസിഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എക്സ്പീരിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്പീരിയൻസ് ആഡ് ചെയ്യുമ്പോൾ ജോബ് ഡെസിഗ്നേഷൻ ആദ്യം ഇടാം. ഞാനിപ്പോൾ ഡിസൈനർ എന്ന് ആഡ് ചെയ്യുന്നു. ഗ്രാഫിക് ഡിസൈനർ, വെബ് ഡിസൈനർ, സോഷ്യൽ മീഡിയ ഡിസൈനർ, കുറച്ച് പോസ്റ്റുകൾ ഓൾറെഡി കാണിക്കുന്നുണ്ട്. സീനിയർ ഡിസൈനർ എടുത്തു. ജോബ് ടൈപ്പ് ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ, പാർട്ട് ടൈം ആഡ് ചെയ്തു. കമ്പനി നെയിം ചോദിക്കുന്നുണ്ട്, ഒറാക്കിൾ ആഡ് ചെയ്തു. ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്, ട്രിവാൻഡ്രം ആഡ് ചെയ്തു. ദെൻ ഡ്യൂറേഷൻ. നെക്സ്റ്റ് ഇൻഡസ്ട്രിയാണ്, ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് സർവീസസ്. ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത് റോൾസ് ആണ്. നമ്മൾ എന്തൊക്കെ ഈ റോളിൽ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ ഈ ഒരു ജോബ് ലിങ്ക്ഡ്ഇൻ വഴിയാണോ നമുക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇപ്പൊ നോ കൊടുക്കുകയാണ്. ജോബ് എങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട്. സർക്കാർ റെഫറൽ ഞാൻ കൊടുത്തു. ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ചെയ്ത ഹെഡിങ്ങും എക്സ്പീരിയൻസും പ്രൊഫൈലിൽ ആഡ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊഫൈൽ പിക് ആണ്. അടുത്തത് പറയുന്നത് പ്രൊഫൈൽ പിക്ചർ ആണ്. പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ പിക്ചർ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ ഫോട്ടോ ആഡ് ചെയ്യാൻ ആഡ് ക്ലിക്ക് ചെയ്യുക. വിസിബിലിറ്റി പബ്ലിക്, യുവർ കണക്ഷൻസ് നെറ്റ്വർക്ക്, ഓൾ ലിങ്ക്ഡ്ഇൻ മെമ്പേഴ്സ് ഉണ്ട്, പബ്ലിക് ആക്കുക. സേവ് കൊടുക്കുക. അതിനുശേഷം കവർ ഫോട്ടോ എഡിറ്റ് ചെയ്യണം. കവർ ഫോട്ടോയുടെ നേരെയുള്ള ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് പ്രൊഫൈൽ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഫോട്ടോ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ആഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. എബൌട്ട് ക്ലിക്ക് ചെയ്യുക. സമ്മറി ക്ലിക്ക് ചെയ്യുക. സമ്മറി ആഡ് ചെയ്യുക. ഇവിടെ നിങ്ങളെ കുറിച്ചുള്ള രണ്ട് ലൈനാണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് വളരെ ചുരുക്കി ഇവിടെ ആഡ് ചെയ്യണം. ദെൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അഗെയിൻ ആഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്കിൽസ് ആഡ് ചെയ്യുകയാണ്. അതിന് ആഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്കിൽസ് ക്ലിക്ക് ചെയ്യുക. ഏതെല്ലാം സ്കിൽസ് നിങ്ങൾക്കുണ്ടോ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്ന പോപ്പപ്പ് കണ്ടു, അതിൽ ഓൾ സ്റ്റാർ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റാർ റേറ്റിംഗ് കൂടി എന്നാണ് അതിനർത്ഥം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോസ്റ്റ് ഷെയർ ചെയ്യുക എന്നാണ്. ഒരു പോസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരാളുടെ പോസ്റ്റ് നമുക്ക് ഷെയർ ചെയ്യാം. പോസ്റ്റ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫൈലിൽ പോകുക. സ്റ്റാർട്ട് എ പോസ്റ്റ് ഇടുക. പോസ്റ്റ് ടൈപ്പ് ചെയ്യുക. നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യണോ അതെല്ലാം ആഡ് ചെയ്യുക. വിസിബിലിറ്റി മോഡ് ചേഞ്ച് ചെയ്യുക. ദെൻ പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ചെയ്ത പോസ്റ്റ് ലിങ്ക്ഡിനിൽ വന്നിട്ടുണ്ടാകും. ഇനി പോസ്റ്റ് ഷെയർ ചെയ്യാനായിട്ട് വേറെ ആരെങ്കിലും ഇട്ട പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ വേറൊരാളുടെ പോസ്റ്റ് നമുക്ക് ഇഷ്ടമായാൽ അതിൽ ലൈക്ക് ചെയ്യുക, സെലിബ്രേറ്റ്, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ദെൻ നമുക്ക് കമൻസ് ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് ജോയിൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സിൽ. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഒരു ഡിസൈനർ ആണെങ്കിൽ ഡിസൈൻ ബേസ്ഡ് ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ചിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും
ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ഗ്രൂപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, അതിനുശേഷം ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടി റിക്വസ്റ്റഡ് ക്ലിക്ക് ചെയ്യുക. കറന്റ് ലൊക്കേഷൻ ആഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രൊഫൈലിൽ പോകുക, അതിനുശേഷം എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. താഴെ ലൊക്കേഷൻ എന്ന ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ നമ്മുടെ ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ക്ലിക്ക് ഓൺ സേവ് ബട്ടൺ. ആഡ് ചെയ്ത ലൊക്കേഷൻ പ്രൊഫൈലിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് സ്റ്റെപ്പ് റെക്കമെൻഡേഷൻസ് ആണ്. റെക്കമെൻഡേഷൻ സെക്ഷനിൽ പോകുന്നതിന് വേണ്ടി പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ആഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തത് റെക്കമെൻഡേഷൻ ആണ്, അതിനുവേണ്ടി ആഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അഡീഷണൽ ഇൻഫർമേഷനിൽ റിക്വസ്റ്റ് എ റെക്കമെൻഡേഷൻ. ഇവിടെ നമുക്ക് ആരുടെ അടുത്താണ് റെക്കമെൻഡേഷൻ വേണ്ടത് ആളുടെ പേര് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഒരു റിക്വസ്റ്റ് പോകുന്നതായിരിക്കും റെക്കമെൻഡേഷന് വേണ്ടിയിട്ട്. ഈ റെക്കമെൻഡേഷൻ നമുക്ക് മാനേജേഴ്സിന്റെ കയ്യിൽ നിന്നും ടീം ലീഡ്സിന്റെ കയ്യിൽ നിന്നും നമ്മുടെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സിന്റെ കയ്യിൽ നിന്നും റെക്കമെൻഡേഷൻ നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ പറയാം. നെക്സ്റ്റ് സ്റ്റെപ്പ് സെർച്ച് പീപ്പിൾ ആണ്. ലിങ്ക്ഡിനിൽ നമുക്ക് എങ്ങനെ ഒരു പ്രൊഫൈൽ സെർച്ച് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി ലിങ്ക്ഡിന്റെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. ആരാണ് സെർച്ച് ചെയ്യേണ്ടത് ആളുടെ നെയിം ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആളുടെ പ്രൊഫൈൽ വ്യൂ ചെയ്യാൻ പറ്റും. ദെൻ മൈ നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്താൽ കണക്ഷൻസ്, കോണ്ടാക്ട്സ്, പീപ്പിൾസ്, ഏതൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്ത് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്താൽ പ്രൊഫൈലിന് നല്ലൊരു റാങ്ക് കിട്ടും. നമ്മുടെ പ്രൊഫൈൽ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത ഏതെങ്കിലും കീവേഡ്സ്, ഫോർ എക്സാമ്പിൾ ഒരു ജോബിന് വേണ്ടിയിട്ട് ഒരു റിക്രൂട്ടർ ഡിസൈനർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നെയിം ഫസ്റ്റ് വരാൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ ആയി വരുന്നതിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസേഷൻ ഹെൽപ്പ് ചെയ്യും.